കർഷകൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ കൃഷിദീപൻ ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് പച്ചക്കറി തൈ നട്ട് വളർത്തണം. വിഷരഹിതമായ പച്ചക്കറി നമുക്ക് നമ്മുടെ അടുക്കളകളിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെന്ന്, കാരണം കുറഞ്ഞ സ്ഥലമുള്ളതായ വ്യക്തികൾക്ക് ഈ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യാവുന്നതായ പുതിയൊരു രീതിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വലക്കൂടിനുള്ളിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യാവുന്നതായ ഒരു പുതിയ രീതി. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറന്നുപോകാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളതായ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വീഡിയോകളുടെ ലിങ്കുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നിങ്ങളീ കൃഷിരീതി പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, വർഗീസ് ചേട്ടൻ തന്നെയാണ്. ഈ എനിക്ക് തോന്നുന്നത് വർഗീസ് ചേട്ടൻ്റെ ഈ നമ്മളീ വലക്കൂടിൽ ഏതൊക്കെ രീതിയിലുള്ളതായ പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്? ഇതിൽ കുറ്റിയായിട്ട് നിൽക്കുന്ന എന്തും ചെയ്യാം, വള്ളിയായിട്ടുള്ളത് പറ്റും. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ തക്കാളി ചെയ്തിട്ടുണ്ട്, പജിമുളക്, കാപ്സിക്കം, കാശ്മീരി മുളക്, സാധാ പച്ചമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കൃഷി. ഏകദേശം ഒരു പത്ത് വഴുതനയുണ്ട്, വഴുതന നാല് സൈസ് വഴുതനയുണ്ട്. അതായത് ഒരു ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വലക്കൂട് ഉണ്ടാക്കിയാൽ ഇരുപത്തിനാല് ചുവട് പച്ചക്കറി ലഭിക്കും. അപ്പോൾ വളരെ വ്യത്യസ്തതയാർന്ന ഒരു കൃഷി രീതിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രോബെറി കൃഷിയാണ്. നമുക്കറിയാം, സ്ട്രോബെറി ഇപ്പോൾ നമുക്ക് പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ശല്യങ്ങളാണ്. ഒന്ന് തവള, ഓന്ത്, ഇതെല്ലാം വെട്ടിക്കളയുന്നു. ഈ രീതിയിലാവുമ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഈ ഒറ്റ റിങ്ങിൽ മാത്രം നമുക്ക് 52 ചുവട് സ്ട്രോബെറിയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. സ്ട്രോബെറി ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പഴം ഉണ്ടാവുക എന്ന് പറയുക, ഇതിൽ നിന്ന് ഒരു ചെറിയ തണ്ട് പൊട്ടി വരും. ഈ തണ്ട് നേരെ താഴ്ത്ത് തൂങ്ങിക്കിടന്നിട്ട് അതിലാണ് സ്ട്രോബെറി പഴങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു പില്ലർ പോലെ പൊതിഞ്ഞിങ്ങനെ വരും, സ്ട്രോബെറി പഴുത്ത് വരും. അപ്പോൾ വലിയ സ്ഥലമൊന്നും വേണ്ട, നമുക്കിങ്ങനെ ഒരു റിങ് ഉണ്ടെങ്കിൽ മാത്രം സ്ട്രോബെറി കൃഷി ചെയ്യാം ചെറിയ ചിലവിൽ. ഇതൊക്കെ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാവുന്ന റിങ്ങാണ്. ഞാൻ ആദ്യം ഒരു ഓയിസിലൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് 10 കൊല്ലം 12 കൊല്ലമൊക്കെ നമുക്ക് ഈ റിങ് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി വരെ കൃഷി ചെയ്യാം അതിൻ്റെ അകത്ത്. ഇതൊരു പുതിയ കൃഷിയുടെ തുടക്കമാണ്. ഇതിപ്പോൾ നമ്മൾ ചീര കൃഷി ചെയ്തിരിക്കുന്നതാണ്. ചീര ഇത് നമ്മളിതുപോലെ വെർട്ടിക്കലായിട്ട് തന്നെ കൃഷി ചെയ്തിരിക്കുന്നു. നമുക്ക് 54 ചുവടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചീര കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി വിളവ് ഇതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ 54 ചുവട് ചീര നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് സ്ഥലം എത്ര വേണം, പണി എത്ര വേണം, ഇതൊന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് 54 ചുവട് ചീര ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യാം. അങ്ങനെ ഒരു പുതിയ മെത്തേഡിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏത് വീട്ടിലാണെങ്കിലും ഇതുപോലെ റിങ് വെച്ച് കഴിഞ്ഞാൽ എന്നും പച്ചയില നമുക്കുണ്ടാക്കിയെടുക്കാം. പച്ചയിലയാണ് നമുക്ക് ഇന്നത്തെ ഭക്ഷണ രീതിയിൽ ഏറ്റവും കൂട്ടേണ്ടതാണെന്ന് നമുക്ക് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു റിങ് ഒരു ചെറിയ വീട്ടിലാണെങ്കിലും ഒരെണ്ണം വെച്ച് ഒരു കൃഷി ചെയ്യുന്ന മെത്തേഡിലേക്ക് എല്ലാവരും കടന്നു വന്നോന്നാണ് ഉറപ്പിക്കാറ്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന വെർട്ടിക്കലായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാം, നമ്മൾ ക്യാരറ്റിന് എടുത്ത അതേ വെൽഡ് മെഷാണ്, 1 ഇഞ്ച് കള്ളിയിലാണ് എടുക്കുന്നത്. അതിന് ഹൈറ്റ് മാറ്റണം, 5 അടി ഹൈറ്റിൽ എടുക്കണം. 5 അടി ഹൈറ്റ് എടുക്കുക. അത് കട്ട് ചെയ്യുന്നത് നമ്മൾ ക്യാരറ്റിന് 60 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് 1.5 മീറ്ററാണ്. 1.5 മീറ്റർ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ക്യാരറ്റിന് ചെയ്ത പോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ ഉള്ളിൽ ഗ്രീനെറ്റൊക്കെ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്രീനെറ്റ് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വേണ്ട ഡ്രിപ്പ് പൈപ്പ് ഇതാണ്. നമുക്കൊരു 3/4 ഇഞ്ച് പൈപ്പുള്ള PVC പൈപ്പ്, ഇതിൻ്റെ അടി നമ്മൾ 2 ക്യാപ്പ് വെച്ച് അങ്ങ് അടയ്ക്കുക. അതിനുശേഷം 3.5 ക്യാപ്പിൽ ഇങ്ങനെ റൗണ്ടിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക, ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഡ്രിപ്പ് പൈപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 24 ചുവട് പച്ചക്കറി നടാം. 24 ചുവട് പച്ചക്കറി നടാം. കാരണം ഇത് നമുക്കൊരു 15 കൊല്ലം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ആദ്യത്തെ പൈസ മുടക്ക് മാത്രമാണ് വരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു റിങ്ങും ഇതിൻ്റെ ഡ്രിപ്പ് പൈപ്പും കൂടെ കൂടിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് 700 രൂപയ്ക്കാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ക്യാരറ്റിൻ്റെ റിങ്ങിന് 500 രൂപയാണ്, 200 രൂപ കണ്ട് ഇതിൽ കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ 24 ചുവട് പച്ചക്കറി നടാൻ നമുക്ക് 10 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യാം. അത്ര ഒരു മെച്ചമുള്ള ഒരു പുതിയ കൃഷിയാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റിൽ ഇത് പച്ചക്കറിക്കുള്ള നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല.
നമ്മളിത് ഈ ലെയർ വരെ ഇതുവരെ നമ്മൾ ഇടുന്നത് കരിയിലയാണ്. ഇതുപോലെ നമ്മൾ പറമ്പിൽ കിടക്കുന്ന വെറും വേസ്റ്റ് കരിയില കൊണ്ടുവന്നിട്ട് ഇതുവരെ വില്ലിയ ഇതുവരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോട്ടി മിശ്രിതമാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് ചാണകക്കുഴമ്പ് ഒഴിച്ചു കൊടുക്കണം. ഇതാ ഈ കരിയില വേഗം കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ചാണകക്കുഴമ്പ് ഒരു 4 കപ്പ് ആ കരിയിലയുടെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കുക. പോട്ടി മിശ്രിതം എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ചാണകപ്പൊടിയാണ്. അതുപോലെ ആട്ടുംകാട്ടും കുറച്ചുണ്ട്, അതുപോലെ കോഴിവളം കുറച്ചിട്ടിട്ടുണ്ട്, കുറച്ച് എല്ലുപൊടിയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആട്ടുംകാട്ടും ഉണ്ട്. ഇതാണ് പോട്ടി മിശ്രിതം. വെർമി കമ്പോസ്റ്റ് വരെയുണ്ട്. ഇത് നമ്മൾ ആ കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു ഭാഗം കരിയിലിട്ട് വെച്ചിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ ചാണകക്കുഴമ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ചാണകക്കുഴമ്പ് ഒഴിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇത് വേഗം കമ്പോസ്റ്റായിട്ട് മാറാൻ വേണ്ടിയാണ്. കരിയില വേഗം കമ്പോസ്റ്റായിട്ട് മാറിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പോട്ടി മിശ്രിതം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിയാൽ മതി. കരിയില ഇട്ടു, ചാണകക്കുഴമ്പ് ഒഴിച്ചു, ഇനി നമ്മളിതിലേക്ക് പോട്ടി മിശ്രിതം നിറച്ചു കൊടുക്കുക. നല്ല വളം ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പൈപ്പിൽ കൂടെയൊക്കെ നമുക്ക് ജീവാമൃതമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതാ പോട്ടി മിശ്രിതം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പോട്ടി മിശ്രിതമായി. പോട്ടി മിശ്രിതം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഈ കമ്പ് കൊണ്ട് പയ്യെ ഒന്ന് കുത്തി ലെവലാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തേക്കുക. ഇതാ ഇതുപോലെ പയ്യെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഒരു കാരണവശാലും ഒരു രാസവളോ കീടാമൃതോ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കരുത്. കാരണം അത് നമുക്ക് ഒത്തിരി മണ്ണിരി അതിലുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാസവളമൊന്നും പെടാൻ പാടില്ല. വീണ്ടും നമ്മളതിലേക്ക് ചാണകക്കുഴമ്പ് ഒഴിച്ചു കൊടുക്കാം. അത് വേഗം ഒന്ന് കരിയില നല്ല കമ്പോസ്റ്റായിട്ട് മാറിക്കോളും. ചാണകക്കുഴമ്പ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അതിലേക്ക് ഒഴിക്കേണ്ടത് ഇടേണ്ടത് പോട്ടി മിശ്രിതമാണ്. കരിയിലയുടെ ഇടയ്ക്കെട്ടൊക്കെ പോട്ടി മിശ്രിതം ഇറങ്ങി പോകണം. ആ ലെയറും കൂടി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ലെയറിലേക്കുള്ള കരിയില കൂടി ഇടുക. ലേശം കുറുകിയ ചാണകക്കുഴമ്പാണ് വേണ്ടത്. വേഗം അത് കമ്പോസ്റ്റായിട്ട് മാറാൻ വേണ്ടിയാണ് നമ്മൾ ചാണകക്കുഴമ്പ് ഒഴിക്കുന്നത്. നമുക്ക് പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കുക. കരിയിലല്ലാതെ പോട്ടി മിശ്രിതം കൊണ്ട് ഇത് നിറയ്ക്കാൻ നിൽക്കരുത്. കാരണം ഒരിക്കലും അത് സക്സസ് ആവില്ല. കാരണം കണ്ടമാനം പോട്ടി മിശ്രിതം വേണം. ഒത്തിരി പോട്ടി മിശ്രിതം ഉണ്ടെങ്കിലാണ് ഇത്രയും വലിയ റിങ് നിറയുള്ളൂ. കാരണം 1.5 മീറ്റർ റൗണ്ട് വരുന്ന റിങ്ങിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പോട്ടി മിശ്രിതം ഒത്തിരി ഇടാൻ പറ്റത്തില്ലല്ലോ. അത്രയും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല, കരിയില ഒഴിവാക്കാം. പക്ഷേ കരിയിലിടുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നല്ല വളമായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഒരു 3 മാസം കഴിയുമ്പോഴത്തേനും അതൊക്കെ കമ്പോസ്റ്റായിട്ട് മാറും. പിന്നെ നമുക്കിത് 1.5 വർഷം കഴിയുമ്പോൾ മാത്രം ഇതിലെ പോട്ടി മിശ്രിതം മാറ്റിയാൽ മതി. റിങ് ഫുള്ളായി. നമുക്കിത് അത് ഒന്നുകൂടി സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. സൈഡിലേക്ക് അടുത്ത് വന്നു പോട്ടി മിശ്രിതം. ഇപ്പോൾ ഫുള്ളായി. ഇനി നമ്മൾ നനച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലേശം കൂടി താഴ്ത്തിയിരിക്കും. അന്നേരം മുകളിൽ മാത്രം പോട്ടി മിശ്രിതം കുറച്ചുകൂടി നിറച്ച് കൊടുക്കേണ്ടി വരും. നനയ്ക്കുമ്പോൾ ലേശം കൂടി താഴ്ത്തിയിരിക്കും. അപ്പോൾ പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തൈ നട്ട് കഴിഞ്ഞാലും ഈ കരിയിലൊക്കെ കമ്പോസ്റ്റ് ആകുമ്പോൾ ഇത് മൊത്തത്തിൽ താഴോട്ട് ഇരുന്നു കൊണ്ടിരിക്കും. അപ്പോഴും നമ്മുടെ ചെടിക്കൊന്നും ദോഷമൊന്നും വരികയില്ല. ഇരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ അടുക്കളയെന്ന് ഒഴിവാക്കുന്ന വേസ്റ്റുകൾ, അതായത് പച്ചക്കറി തൊണ്ട് അരിയുന്നത്, അതുപോലെ ഉള്ളിയുടെ തൊണ്ട്, ഇങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതെല്ലാം കമ്പോസ്റ്റായിട്ട് ഇറങ്ങിക്കോളും. നമ്മുടെ അടുക്കളയെന്നുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്നിട്ട് വെറുതെ പറമ്പിലേക്കൊന്നും കളയണ്ട. അതൊക്കെ നമുക്ക് കൂടെ ആവശ്യമുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല വളമായിട്ടത് മാറ്റിയെടുക്കാം. ഇനി നമുക്കതിൽ ചെയ്യാനുള്ളത് അത് നടാനുള്ള കട്ടിങ്സ് എടുക്കുക എന്നുള്ളതാണ്. അത് ഏകദേശം നമുക്ക് ഒരു അളവെടുത്താൽ അറിയാം. ഒരു 7 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഒരു കമ്പ് കൊണ്ട് അളന്നെടുക്കുക. ഇതാ ഏകദേശം നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഒരു അളവ് ഇതാണ്. ഇതാ ഈ കമ്പ് നമ്മൾ അളന്നെടുക്കുന്നു.
ഈ മുകളിലെ രണ്ട് കള്ളി നമ്മൾ വിട്ട് കളഞ്ഞേക്കണം. ദാ ഇവിടെ നമ്മൾ കട്ട് ചെയ്താൽ മതി. ദാ ഈ ഭാഗത്ത് മുകളിലെ തല ആദ്യം കട്ട് ചെയ്യുക, ഈ സൈഡും കട്ട് ചെയ്യുക, ദാ ഈ സൈഡും കട്ട് ചെയ്യുക. നമുക്ക് ഒരു പച്ചക്കറി നടാനുള്ള ഓൾസായി. വീണ്ടും അവിടെ നിന്ന് വേണമെങ്കിൽ അളന്നോളൂ. ദാ അവിടെ കൊടുക്കുക. സിമ്പിളാണ്, നമുക്കിങ്ങനെ തുളച്ചാൽ മതി. അവിടെ തുള കിട്ടി. വീണ്ടും നമ്മൾ നേരെ താഴ്ത്ത് കൊടുക്കുക. ഇതിൽ നാല് ലൈനാണ് ആ കൊടുക്കാവുള്ളൂ. ഒന്നിവിടെ, ഒന്ന് നേരെ ഓപ്പോസിറ്റ്, ഒന്നിവിടെ, ഒന്നിവിടെ. അതിൽ കൂടുതൽ നടരുത്. അതിൽ കൂടുതൽ നട്ടാൽ നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് തിങ്ങിപ്പോവും. പിന്നെ നമുക്ക് ഇതവിടെ ഒരെണ്ണം കിട്ടി. ഇപ്പം നാലെണ്ണം കഴിഞ്ഞു. ഇതാ നമുക്ക് അഞ്ചാമത്തെ. ഇവിടെ നമുക്ക് ആകെ അഞ്ചെണ്ണം എടുത്താൽ മതി. ഇതാ ഇപ്പം നമുക്കിവിടെ അഞ്ച് ഹോൾസ് ആയിരിക്കുന്നു. ഇനി അടുത്ത ഹോൾസ് എടുക്കേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അഞ്ച് ഹോൾസ് ഇതേപോലെ ലൈനിലെടുക്കുക. അടുത്തത് നേരെ ഈ സൈഡിലെടുക്കുക അഞ്ചെണ്ണം, ഈ സൈഡിലെടുക്കുക അഞ്ചെണ്ണം. അങ്ങനെയാണ് നമ്മൾ 20 എണ്ണം കണക്ക് കൂട്ടുന്നത്. 20 എണ്ണം അവിടെ നിന്നിടുക. മുകളിൽ നമുക്ക് നടേണ്ടത് 4 കാപ്സിക്കം മുളക്, കാപ്സിക്കല്ല, 4 കാശ്മീരി മുളക് നമുക്ക് നട്ട് കൊടുക്കുക. 4 എണ്ണം കാശ്മീരി മുളക്, 1 എണ്ണം ഇവിടെ നടാം, 1 അവിടെ. 4 എണ്ണം നട്ട് കഴിഞ്ഞാൽ അത് കാച്ചു നിൽക്കുന്നത് ഒരു നല്ല അനുഭൂതിയാണ് കാണാൻ. അതുകൊണ്ട് നമ്മൾ മുകളിൽ കുറച്ച് കഴിഞ്ഞിട്ട് നട്ടാൽ മതി. ഇത് മണ്ണൊക്കെ ഇരുന്ന് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ മാത്രം കാശ്മീരി മുളക് നട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിൽ തൈ നടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു മാറ്റതിൽ വരുത്തണം. ഇതുപോലെ ഒരു സ്ക്വയറുള്ളൊരു പൈപ്പ് എടുക്കുക, ഒരു പൈപ്പ്. അതിന് ശേഷം നമ്മളിവിടെ കൊടുത്ത ഓൾസിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കി വിടുക. ഇതാ ഇതുപോലെ ഒന്ന് താത്തി വിടുക. ഇപ്പോൾ താത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ മുകളിലെ ഭാഗം ലേശം അങ്ങോട്ട് തള്ളുക. അപ്പോൾ ഈ അടിഭാഗം ലേശം പുറത്തേക്ക് ബൾജ് ചെയ്ത് തരും, മുകൾ ഭാഗം ഉള്ളിലേക്ക് പോകും. നമുക്ക് തൈ നടാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കൊടുത്താൽ മതി. ഒത്തിരി ബലം കൊടുത്താൽ ഈ വെൽഡിങ് വിട്ടുപോകും. ഇത്രയും കൊടുത്താൽ മതി. ഇതാ അതുപോലെ രണ്ടാമത്തത്. ഇതാ ഇതുപോലെ ഈ പൈപ്പ് അങ്ങ് താത്തി കൊടുക്കുക. ഇതാ നമുക്ക് തൈ നടാൻ സൗകര്യത്തിനാണ് താത്തി കൊടുത്തു. ഇനി നമ്മൾ ഈ തല അങ്ങോട്ട് തള്ളിയാൽ മതി. പയ്യെ തള്ളി കൊടുക്കുക. അതാ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടും നടാൻ വേണ്ടിയിട്ട്. ഇതാ ഇതും അതുപോലെ ചെയ്യുക. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ രണ്ടാമത്തെ ആയി, മൂന്നാമത്തെ ആയി. ഇതാ അടുത്ത് താഴ്ത്ത് കൊടുക്കുക. നടാനായി കഴിഞ്ഞു. ഇതാ അഞ്ചാമത്തെ ഹോൾസ് ഇതവിടെ കൊടുക്കുക. തള്ളി കൊടുത്താൽ മതി. ഇതാ 5 ഹോൾസായി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചെടികൾ നടുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ബജ്ജി മുളകാണ്, ഇത് കാപ്സിക്കം മുളകാണ്, ഇത് നമ്മുടെ സാധാരണ നാടൻ മുളകാണ്. നമുക്ക് ഈ 3 സൈസ് മുളകുകളാണ് നമ്മളതിൽ മാറി മാറി നടുന്നത്. ഈ തൈ നമ്മൾ പറഞ്ഞു പറിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പോട്ടി മിശ്രിതത്തെ കയ്യിൽ വെച്ചേക്കുക. ചിലപ്പോൾ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുതാ. ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. തൈ നട്ട് കൊടുക്കുക. അതാ ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുക തൈ. ഇതാ രണ്ടാമത്തെ മുളകൊന്ന് മാറ്റി നടുക. ഇത് ബജ്ജി മുളകാണ്. നമുക്കിതിൽ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. തക്കാളി വേണമെങ്കിൽ തക്കാളി ചെയ്യാം, വെണ്ട വേണമെങ്കിൽ വെണ്ട ചെയ്യാം. ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ അത് നല്ല ഉഷാറായിട്ട് കയറി പോകുന്നുള്ളൂ. ഇതാ ഇത് കാപ്സിക്കാണ്. ഇതിൽ തൈ നടുന്ന രീതി ഇതുപോലെയാണ്. ഞാൻ പറഞ്ഞു, ഒരു സൈഡ് നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ പച്ചമുളക് നട്ട് കഴിഞ്ഞു. ഈ സൈഡ് വേണമെങ്കിൽ നമുക്ക് തക്കാളി നട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ വെണ്ട നടാം. ഇപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ നമുക്ക് വേറെ എന്ത് വേണേലും നട്ട് കൊടുക്കാം. നമുക്ക് കാശ്മീരി മുളക് നടാം, വേറെ എന്തെല്ലാം പച്ചക്കറികളുണ്ട് കുറ്റിയായിട്ടുള്ള, അത്രയും പച്ചക്കറി നടാം. 24 എണ്ണം, 20 എണ്ണം റൗണ്ടിൽ, മുകളിൽ 4 എണ്ണം, അങ്ങനെ 24 എണ്ണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സംശയം വരാം, ഇവിടെ തക്കാളി വളർന്നു വരുമ്പോൾ ഇത് പുറത്തേക്ക് മറിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ മുളക് ചാഞ്ഞു പോകില്ല എന്നൊരു സംശയം വരാം. അതിന് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇത്ര മാറ്റിയിട്ട് നമ്മൾ അഡീഷണൽ ഒരു 4 കമ്പി അടിച്ചു കൊടുക്കുക. കമ്പി അല്ലെങ്കിൽ എന്തെങ്കിലും 4 കുറ്റി ആയിട്ടില്ലെങ്കിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് 6 കുറ്റി റൗണ്ടിൽ അടിച്ചു കഴിയുമ്പോൾ റിങ് പോലെ ആവും. എന്നിട്ട് നമുക്ക് ഈ കമ്പിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കുറ്റിയിലേക്ക് റൗണ്ട് പോലെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കയറും കെട്ടി കൊടുക്കുക. ഒരു
സാധാരണക്കായി ഇച്ചിരൂടെ വലിയ കയറ് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വള്ളി റൗണ്ടിൽ കെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ നൂൽക്കമ്പി കെട്ടി കൊടുക്കാം, അതൊരു റിങ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ വളർന്ന് വരുന്ന തക്കാളി അതുപോലെ മുളക് തൈ എല്ലാം ഇതിലേക്ക് നമുക്ക് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിളവ് അവിടെ നിന്നോളും. തന്നെയല്ല, ഇത് ചാഞ്ഞൊന്നും ഒടിഞ്ഞൊന്നും പോകില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ വിളകളെല്ലാം നമുക്കിവിടെ സംരക്ഷിച്ച് നിർത്താം. കാരണം സൂര്യപ്രകാശം നമുക്ക് നോക്കി നോക്കി എവിടെയാണ് ക്യാപ്പുള്ളത് ആ ഭാഗത്തേക്ക് നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ കെട്ടി കെട്ടി കൊടുത്ത് പോകണം. അങ്ങനെയൊരു പുതിയ കൃഷിരീതിയാണിത്. നമുക്ക് ഒത്തിരി വിളവ് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. രണ്ട് റിങ് ഒരു ചെറിയ വീട്ടിൽ വെച്ചാൽ അവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും.